എറണാകുളം പെരുമ്പാവൂരിൽ 3.5 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം. കറുപ്പുംപടിയിലെ പ്ലൈവുഡ് ഫാക്ടറിയിൽ വെച്ച് തൊഴിലാളികളുടെ മകളെയാണ് ആക്രമിച്ചത്. അസം സ്വദേശികളായ സജാലാൽ, ഉബൈദുൽ ഹക്ക് എന്നിവരെ കസ്റ്റഡിയിലെടുത്തു. പ്രതികളെ കുട്ടി തിരിച്ചറിഞ്ഞു. അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്ന് ആലുവ റൂറൽ എസ് പി വിവേക് കുമാർ. രണ്ട് പേർ ഈ കുട്ടി തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ രണ്ട് പേർ കസ്റ്റഡിയിലാണുള്ളത്. ഈ രണ്ട് പേരും അസംക്ക് അറിയാവുന്ന കുട്ടിയും ഈ മൈഗ്രന്റ് തൊഴിലാളി തന്നെയാണ്. മൈഗ്രന്റ് തൊഴിലാളിയുടെ കുട്ടി തന്നെയാണ്. ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. അതൊന്നും സി സി ടി വിയും വെരിഫൈ ചെയ്തിട്ട് അത് നമ്മൾ കൺഫേം ചെയ്തിട്ട് അറസ്റ്റ്. ഈ കുട്ടീനെ കുട്ടീന്റെ മെഡിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് അത് വൂണ്ട് സർട്ടിഫിക്കറ്റ് എല്ലാം നമ്മൾ ഗൈനക്കോളജിസ്റ്റിന്റെ കയ്യിൽ മേടിക്കും. അതിന്റെ കൂടാതെ ഈ കുറച്ചു പേർ സംശയിക്കുന്ന ആൾക്കാരും കൂടി ഉണ്ട്. അവരുടെ ഫോട്ടോയും കാണിച്ചിട്ട് നമ്മൾ അത് അവരുടെ അറസ്റ്റും ബാക്കിയൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. വിവരങ്ങളുമായി എ ഷമീർ. ഷമീർ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നികേഷ്, കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇത്തരത്തിൽ ഈ കുട്ടി 3.5 വയസ്സുള്ള കുട്ടിയുമായി ഇവരുടെ പിതാവ് പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നത്. ഇത്തരത്തിൽ കുട്ടിക്ക് പീഡനം, ലൈംഗികാതിക്രമം നേരിട്ടിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു. ഇതിനടിസ്ഥാനത്തിൽ ഡോക്ടർ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ശരീരത്ത് മുറിവുകളൊന്നും കണ്ടില്ല. ഇതിനുശേഷം കുട്ടി വീട്ടിലേക്ക് പോയി. പിന്നീട് പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്നാണ് കുറുമ്പടി പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുന്നത്. പോലീസ് എത്തി ഇവരുടെ മൊഴി രേഖപ്പെടുത്തി. മാതാവിൻ്റെ മൊഴിയിലാണ് ഇത്തരത്തിൽ പെൺകുട്ടിക്ക് ഉപദ്രവം ഏറ്റിട്ടുണ്ട് എന്ന് പറയുന്നത്. സ്വകാര്യ ഭാഗങ്ങളിലടക്കം മുറിവ് ഏറ്റിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കുട്ടിയെ ഇന്ന് ഗൈനക്കോളജിസ്റ്റ് പരിശോധിക്കും. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് 2 പേരാണ് അറസ്റ്റിലുള്ളത്. സജാലാൽ, അതുപോലെ ഉബൈദുൽ ഹക്ക് എന്നീ 2 അസം സ്വദേശികളാണ് അറസ്റ്റിലായിട്ടുള്ളത്. പ്രൈവറ്റ് പ്ലൈവുഡ് കമ്പനിയിൽ ഈ കുട്ടിയെ സ്ഥിരമായി മാതാപിതാക്കൾ കൊണ്ടുപോകുമായിരുന്നു. അവിടെ വെച്ചാണ് ഇത്തരത്തിൽ ഈ കുട്ടിക്ക് പീഡനം നേരിടേണ്ടി വന്നത്. എന്തായാലും കേസിൽ കൂടുതൽ പ്രതികളുണ്ട് എന്നാണ് പറയുന്നത്. നിലവിൽ പോക്സോ ആറ്റും അതുപോലെ ബലാത്സംഗം തുടങ്ങിയ വകുപ്പുകളായിരിക്കും ഈ പ്രതികൾക്കെതിരെ ചുമത്തുക എന്നാണ് ആലുവ റൂറൽ എസ് പി പറഞ്ഞിരിക്കുന്നത്. ഇതിനുശേഷം മജിസ്ട്രേറ്റിന് മുമ്പിൽ എത്തിച്ച ഈ പ്രതികളുടെ രഹസ്യമൊഴി 164 സ്റ്റേറ്റ്മെൻ്റ് എടുക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ മറ്റൊരു സ്റ്റേഷനിൽ വെച്ച് ഈ പ്രതികളെ ചോദ്യം ചെയ്യൽ നടപടികൾ തുടരുകയാണ്.